ഹലോ ഫ്രണ്ട്സ് നമ്മൾ മധ്യകാല ഭാരതമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില് മുഗൾ സാമ്രാജ്യമാണ് നമ്മൾ എടുത്തത് അത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തായിരുന്നു ഇനി ഈ ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ മധ്യകാല ഭാരതത്തിലെ മറ്റ് പ്രധാന രാജവംശങ്ങളും കൂടെ നോക്കണം നമ്മൾ നോക്കിയത് ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളെയാണ് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് ദക്ഷിണേന്ത്യയിലെ കുറച്ച് രാജവംശങ്ങളും കൂടെ നോക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ടോപ്പിക്ക് ഫുള്ളായിട്ട് കവറാവുകയുള്ളൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രാഷ്ട്രകൂട വംശത്തെ രാഷ്ട്രകൂടവംശത്തെപ്പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത് രാഷ്ട്രകൂടവംശത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത് എ ഡി എഴുന്നൂറ്റി അൻപത്തഞ്ച് മുതൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെയായിരുന്നു രാഷ്ട്രകൂടവംശത്തിൻ്റെ കാലയളവ് രാഷ്ട്രകൂട രാഷ്ട്രകൂടവംശ സ്ഥാപകനാണ് ദന്തി ദുർഗൻ രാഷ്ട്രകൂടവംശ സ്ഥാപകനാണ് ദന്തി ദുർഗൻ രാഷ്ട്രകൂടവംശത്തിൻ്റെ തലസ്ഥാനം മാൻഘട്ട് രാഷ്ട്രകൂടവംശത്തിൻ്റെ തലസ്ഥാനം മാൻഘട്ട് വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു അമോഘവർഷൻ ഗോവിന്ദൻ മൂന്നാമൻ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു അമോഘവർഷനും ഗോവിന്ദൻ മൂന്നാമനും എല്ലോറ ഗുഹാക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് കൃഷ്ണൻ ഒന്നാമനാണ് എല്ലോറ ഗുഹാക്ഷേത്രത്തിലെ പ്രസിദ്ധമായ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് കൃഷ്ണൻ ഒന്നാമനാണ് ഡക്കാൻ കേന്ദ്രീകൃതമാക്കിയായിരുന്നു രാഷ്ട്രകൂടവംശം ഭരണം നടത്തിയിരുന്നത് ഡക്കാൻ കേന്ദ്രമാക്കിയായിരുന്നു രാഷ്ട്രകൂട വംശം ഭരണം നടത്തിയിരുന്നത് അമോഘവർഷന് ശേഷം രാഷ്ട്രകൂട വംശം നാമാവശേഷമായി അമോഘവർഷന് ശേഷം രാഷ്ട്രകൂട വംശം നാമാവശേഷമായി അറബ് സഞ്ചാരിയായ സുലൈമാൻ അമോഘവർഷൻ ഒന്നാമനെക്കുറിച്ച് തൻ്റെ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് അറബ് സഞ്ചാരിയായ സുലൈമാൻ അമോഘവർഷൻ ഒന്നാമനെക്കുറിച്ച് തൻ്റെ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ് ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ് നൃപതുങ്കൻ എന്നും പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രകൂട രാജാവാണ് അമോഘവർഷൻ നൃപതുങ്കൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രകൂട രാജാവാണ് അമോഘവർഷൻ അപ്പം ഇത്രയുമാണ് രാഷ്ട്രകൂട വംശത്തെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത രാജവംശം നോക്കാം അതാണ് ഹൊയ്സാല രാജവംശം പത്ത് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിൽ കർണാടകയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമാണ് ഹൊയ്സാല രാജവംശം പത്ത് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിൽ കർണാടകയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമാണ് ഹൊയ്സാല രാജവംശം ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമാണ് ബേലൂർ ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമാണ് ബേലൂർ ഹൊയ്സാല രാജവംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനമാണ് ദ്വാരാസമുദ്രം സമുദ്രം ഹൊയ്സാല രാജവംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനമാണ് ദ്വാരാസമുദ്രം പ്രസിദ്ധമായ ബേലൂർ ഹാലേബിഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച രാജവംശമാണ് ഹൊയ്സാല രാജവംശം പ്രസിദ്ധമായ ബേലൂർ ഹാലേബിഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച രാജവംശമാണ് ഹൊയ്സാല രാജവംശം ഹൊയ്സാല രാജവംശ സ്ഥാപകനാണ് നൃബകാമ രണ്ടാമൻ ഹൊയ്സാല രാജവംശ സ്ഥാപകനാണ് നൃബകാമ രണ്ടാമൻ ഹൊയ്സാല രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് വിഷ്ണുവർദ്ധൻ ഹൊയ്സാല രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് വിഷ്ണുവർദ്ധൻ ഹൊയ്സാല രാജവംശത്തിലെ അവസാന ഭരണാധികാരി വീരബലാല മൂന്നാമൻ ഹൊയ്സാല രാജവംശത്തിലെ അവസാന ഭരണാധികാരി വീരബലാല മൂന്നാമൻ ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട പ്രധാന രാജവംശമാണ് പല്ലവ രാജവംശം പല്ലവ രാജവംശ സ്ഥാപകനാണ് സിംഹവിഷ്ണു പല്ലവ രാജവംശ സ്ഥാപകനാണ് സിംഹവിഷ്ണു പല്ലവ രാജവംശ തലസ്ഥാനം കാഞ്ചി പല്ലവ രാജവംശ തലസ്ഥാനം കാഞ്ചി ആവണി സിംഹ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച പല്ലവരാജാവ് സിംഹവിഷ്ണു ആവണി സിംഹ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച പല്ലവരാജാവ് സിംഹവിഷ്ണു ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രോത്സാഹകർ എന്നറിയപ്പെടുന്ന രാജവംശം പല്ലവരാജവംശം ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രോത്സാഹർ എന്നറിയപ്പെടുന്ന രാജവംശം പല്ലവ രാജവംശം പല്ലവശിൽപകല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഹാബലിപുരം പല്ലവ ശില്പകല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ് മഹാബലിപുരം പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ മത്തവിലാസൻ ഗുണഭാരൻ ചിത്രകാരപുരി വിചിത്രചിത്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവ രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ മത്തവിലാസൻ ഗുണഭാരൻ ചിത്രകാരപുരി വിചിത്രചിത്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവ രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ മത്തവിലാസപ്രഹസനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ മത്തവിലാസപ്രഹസനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ പല്ലവ രാജാക്കന്മാരിൽ ഏറ്റവും പ്രബലനും ശക്തനുമായ രാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ പല്ലവ രാജാക്കന്മാരിൽ ഏറ്റവും പ്രബലനും ശക്തനുമായ രാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ ഒറ്റ യുദ്ധത്തിലും തോറ്റിട്ടില്ലാത്ത പല്ലവരാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ ഒറ്റ യുദ്ധത്തിലും തോറ്റിട്ടില്ലാത്ത പല്ലവരാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ ചാലൂക്യരാജാവായ പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ പല്ലവരാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ ചാലൂക്യരാജാവായ പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ പല്ലവരാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ നരസിംഹവർമ്മന്റെ സദസ്സിലെ ആസ്ഥാന കവിയാണ് ഭാരവി നരസിംഹവർമ്മന്റെ സദസ്സിലെ ആസ്ഥാന കവിയാണ് ഭാരവി നരസിംഹവർമ്മന്റെ കാലത്ത് കാഞ്ചി സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് നരസിംഹവർമ്മന്റെ കാലത്ത് കാഞ്ചി സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് മഹാമല്ലൻ വാദാബികൊണ്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവരാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാമല്ലൻ വാദാബി കൊണ്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവരാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാബലിപുരത്തെ പ്രശസ്തമായ രഥക്ഷേത്രം നിർമ്മിച്ച പല്ലവ രാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ മഹാബലിപുരത്തെ പ്രശസ്തമായ രഥക്ഷേത്രം നിർമ്മിച്ച പല്ലവ രാജാവ് നരസിംഹവർമ്മൻ ഒന്നാമൻ കാഞ്ചിയിലെ പ്രശസ്തമായ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവരാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ കാഞ്ചിയിലെ പ്രശസ്തമായ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവരാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ രാജസിംഹ എന്നറിയപ്പെടുന്ന പല്ലവ രാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ രാജസിംഹ എന്നറിയപ്പെടുന്ന പല്ലവ രാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ പല്ലവ രാജവംശത്തിലെ അവസാന ഭരണാധികാരി അപരാജിതാവർമ്മൻ പല്ലവരാജവംശത്തിലെ അവസാന ഭരണാധികാരി അപരാജിതാവർമ്മൻ സംഘകാല കൃതികളിൽ മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശങ്ങളാണ് ചോളന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ സംഘകാല കൃതികളിൽ മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശങ്ങളാണ് ചോളന്മാർ പാണ്ഡ്യന്മാർ ചേരന്മാർ ഇനി നമുക്ക് ചോളരാജവംശത്തെ പറ്റി നോക്കാം എ ഡി ഒൻപതാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെയുള്ള കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യ ഭരിച്ച പ്രബല രാജവംശമാണ് ചോള രാജവംശം എ ഡി ഒൻപതാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെ ഉള്ള കാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യ ഭരിച്ച പ്രബല രാജവംശമാണ് ചോള രാജവംശം സംഘകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ നാവികശക്തി ചോളരാജവംശത്തിൻ്റെതായിരുന്നു സംഘകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ നാവികശക്തി ചോളരാജവംശത്തിൻ്റെതായിരുന്നു ചോളരാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂർ ചോളരാജാക്കന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂർ ചോളരാജാക്കന്മാരുടെ രണ്ടാം തലസ്ഥാനം തഞ്ചാവൂർ ചോളരാജാക്കന്മാരുടെ രണ്ടാം തലസ്ഥാനം തഞ്ചാവൂർ ചോളരാജ ചോളരാജവംശത്തിൻ്റെ പ്രധാന തുറമുഖം കാവേരിപ്പൂം പട്ടിണം ചോളരാജവംശകാലത്തെ പ്രധാന തുറമുഖം കാവേരിപ്പൂം പട്ടിണം ചോളരാജവംശത്തിലെ രാജകീയ മുദ്ര കടുവ ചോളരാജവംശത്തിൻ്റെ രാജകീയ മുദ്ര കടുവ ചോളരാജവംശ സ്ഥാപകൻ വിജയാലയ ചോളരാജവംശ സ്ഥാപകൻ വിജാലയ ചോള സാമ്രാജ്യ സ്ഥാപകൻ പരാന്തക ഒന്നാമൻ ചോള സാമ്രാജ്യ സ്ഥാപകൻ പരാന്തക ഒന്നാമൻ മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് പരാന്തക ഒന്നാമൻ മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് പരാന്തക ഒന്നാമൻ ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ പണ്ഡിതവത്സലൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ പണ്ഡിതവത്സലൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ പരുത്തി വ്യവസായത്തിന് പ്രശസ്തമായ ചോളപ്പട്ടണം ഉറയൂർ പരുത്തി വ്യവസായത്തിന് പ്രശസ്തമായ ചോളപ്പട്ടണം ഉറയൂർ ഇന്ത്യാ ചരിത്രത്തിലാദ്യമായി അണക്കെട്ട് നിർമ്മിച്ച ഭരണാധികാരി കരികാല ചോളൻ ഇന്ത്യാ ചരിത്രത്തിലാദ്യമായി അണക്കെട്ട് നിർമ്മിച്ച ഭരണാധികാരി കരികാല ചോളൻ കരികാല ചോളൻ പണികഴിപ്പിച്ച അണക്കെട്ട കല്ലണൈ കരികാല ചോളൻ പണികഴിപ്പിച്ച അണക്കെട്ട കല്ലണൈ ഗംഗൈ കൊണ്ട ചോളപുരം എന്ന തലസ്ഥാന നഗരം നിർമ്മിച്ച ചോളരാജാവ് രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളപുരം എന്ന തലസ്ഥാന നഗരം നിർമ്മിച്ച ചോളരാജാവ് രാജേന്ദ്ര ചോളൻ തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദ്ദേശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നിവ പണി പണികഴിപ്പിച്ച ചോളരാജാവ് രാജരാജ ചോളൻ തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദ്ദേശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നിവ പണി പണികഴിപ്പിച്ച ചോളരാജാവ് രാജരാജ ചോളൻ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ക്ഷേത്രമാണ് ബൃഹദ്ദേശ്വര ക്ഷേത്രം ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ക്ഷേത്രമാണ് ബൃഹദ്ദേശ്വര ക്ഷേത്രം ചേര രാജാവായ ഉദയൻ ചേരലതനെ വെണ്ണിയുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ചോളരാജാവാണ് കരികാല ചോളൻ ചേര രാജാവായ ഉദയൻ ചേരലതനെ വെണ്ണിയുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ചോളരാജാവാണ് കരികാല ചോളൻ ചോളരാജവംശകാലത്തെ പ്രധാന സവിശേഷതയായ ഗ്രാമ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ഉത്തരമേരൂർ ശാസനം ചോളരാജവംശകാലത്തെ പ്രധാന സവിശേഷതയായ ഗ്രാമ ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ഉത്തരമേരൂർ ശാസനം നടരാജ വിഗ്രഹങ്ങൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ചോളകാലഘട്ടത്താണ് നടരാജ വിഗ്രഹങ്ങൾ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ചോള കാലഘട്ടത്തിലാണ് ചോള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വയംഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടം ചോള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്വയംഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടം ചോള കാലഘട്ടത്തിൽ ഗ്രാമഭരണത്തിനായി നിലനിന്നിരുന്ന സമിതികൾ അറിയപ്പെട്ടിരുന്നത് ഊർ സഭ എന്നാണ് ചോള കാലഘട്ടത്തിൽ ഗ്രാമഭരണത്തിനായി നിലനിന്നിരുന്ന സമിതികൾ അറിയപ്പെട്ടിരുന്നത് ഊർ സഭ എന്നാണ് ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് ഊർ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് ഊർ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് സഭ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടിരുന്ന സമിതി അറിയപ്പെട്ടിരുന്നത് സഭ ചോളകാലഘട്ടത്തിൽ ചോളതടാകം എന്നറിയപ്പെട്ടിരുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ ചോളകാലഘട്ടത്തിൽ ചോളതടാകം എന്നറിയപ്പെട്ടിരുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ ചോളഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മോദയ ചോളഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മോദയ ചോള ചോളഭരണകാലത്ത് കർഷകരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് വെള്ളാൻ വകൈ ചോളഭരണകാലത്ത് കർഷകരുടെ കയ്യിലുള്ള ഭൂമി അറിയപ്പെട്ടിരുന്നത് വെള്ളാൻ വകൈ ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നത് പള്ളിച്ചാണ്ടം ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെട്ടിരുന്നത് പള്ളിച്ചാണ്ടം ഇത്രയുമാണ് ചോള രാജവംശത്തെ പറ്റി പഠിക്കാനുള്ളത് അടുത്ത് നമുക്ക് പാണ്ഡ്യരാജവംശത്തെ പറ്റി നോക്കാം സംഘകാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശമാണ് പാണ്ഡ്യരാജവംശം സംഘകാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശമാണ് പാണ്ഡ്യരാജവംശം പാണ്ഡ്യരാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമാണ് കോർക്കൈ പാണ്ഡ്യരാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമാണ് കോർക്കൈ പാണ്ഡ്യരാജവംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനം മധുര പാണ്ഡ്യരാജവംശത്തിന്റെ രണ്ടാം തലസ്ഥാനം മധുര പാണ്ഡ്യരാജവംശത്തിന്റെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യം അല്ലെങ്കിൽ കരിമീൻ പാണ്ഡ്യരാജവംശത്തിന്റെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യം അല്ലെങ്കിൽ കരിമീൻ പാണ്ഡ്യ രാജവംശകാലത്തെ പ്രധാന തുറമുഖമാണ് കോർക്കൈ പാണ്ഡ്യരാജവംശകാലത്തെ പ്രധാന തുറമുഖമാണ് കോർക്കൈ പാണ്ഡ്യരാജവംശകാലത്തെ പ്രധാന തുറമുഖമാണ് കോർക്കൈ പാണ്ഡ്യരാജവംശത്തിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഭരണാധികാരിയാണ് നെടുഞ്ചേഴിയൻ പാണ്ഡ്യ രാജവംശകാലത്തെ പ്രശസ്തനും പ്രഗത്പനുമായ ഭരണാധികാരിയാണ് നെടുഞ്ചേഴിയൻ ചിലപ്പധികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യരാജാവാണ് നെടുഞ്ചേഴിയൻ ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യരാജാവാണ് നെടുഞ്ചേഴിയൻ പാണ്ഡ്യരാജവംശത്തെ മുത്തുകളുടെ രാജ്യം എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് പാണ്ഡ്യരാജവംശത്തെ മുത്തുകളുടെ രാജ്യം എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് പാണ്ഡ്യന്മാരെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് പാണ്ഡ്യന്മാരെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ച വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് റോമിലെ രാജാവായ അഗസ്റ്റസ് സീസറുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയിലെ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം റോമിലെ രാജാവായ അഗസ്റ്റസ് സീസറുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയിലെ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം ഇത്രയുമാണ് പാണ്ഡ്യരാജവംശത്തെ പറ്റി പഠിക്കാനുള്ളത് ഇനി നമുക്ക് ചേര രാജവംശത്തെ പറ്റി നോക്കാം കേരളപുത്രർ അല്ലെങ്കിൽ ചേരളപുത്രർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് ചേര രാജവംശം കേരളപുത്രർ അല്ലെങ്കിൽ ചേരളപുത്രർ എന്നറിയപ്പെടുന്ന രാജവംശമാണ് ചേര രാജവംശം ചുവന്ന ചേരൻ എന്നറിയപ്പെടുന്ന ചേരരാജാവ് ചേരൻ ചെങ്കുട്ടവൻ ചുവന്ന ചേരൻ എന്നറിയപ്പെടുന്ന ചേരരാജാവ് ചേരൻ ചെങ്കുട്ടവൻ രാജാതിരാജ പരമേശ്വര ഭട്ടാരക മനുകുലാദിത്യൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചേര രാജാക്കന്മാരാണ് രാജാതിരാജ പരമേശ്വര ഭട്ടാരക മനുകുലാദിത്യൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചേര രാജാക്കന്മാരാണ് ചേരഭരണകാലത്ത് നാടുവാഴികൾ അറിയപ്പെട്ടിരുന്നത് വാഴുന്നവർ ഉടയവർ എന്നാണ് ചേര ചേരഭരണകാലത്ത് നാടുവാഴികൾ അറിയപ്പെട്ടിരുന്നത് വാഴുന്നവർ ഉടയവർ എന്നാണ് നൂറ്റാണ്ട് യുദ്ധം നടന്നത് ചേരന്മാരും ചോളന്മാരും തമ്മിലായിരുന്നു നൂറ്റാണ്ട് യുദ്ധം നടന്നത് ചേരന്മാരും ചോളന്മാരും തമ്മിലായിരുന്നു ചേര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് പ്രധാന കാരണം ചേര ചോള യുദ്ധങ്ങൾ ചേര ചേരസാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് പ്രധാന കാരണം ചേര ചോള യുദ്ധങ്ങൾ ചേര രാജവംശത്തിൻ്റെ രാജകീയ മുദ്രയാണ് അമ്പും വില്ലും ചേര രാജവംശത്തിൻ്റെ രാജകീയ മുദ്രയാണ് അമ്പും വില്ലും അപ്പം ഇത്രയുമാണ് ചേര രാജവംശത്തെ പറ്റി പഠിക്കാനുള്ളത് ഇനി അടുത്ത് നമുക്ക് കാക്കാത്തിയ വംശത്തെപ്പറ്റി നോക്കാം തെക്കേ ഇന്ത്യയിലെ പ്രബല രാജവംശങ്ങളിൽ ഒന്നായിരുന്നു കാക്കാത്തിയ വംശം തെക്കേ ഇന്ത്യയിലെ പ്രബല രാജവംശങ്ങളിൽ ഒന്നായിരുന്നു കാക്കാത്തിയ വംശം കാക്കാത്തിയ വംശത്തിൻ്റെ ആസ്ഥാനം വാറങ്കൽ കാക്കാത്തിയ വംശത്തിൻ്റെ ആസ്ഥാനം വാറങ്കൽ കാക്കാത്തിയ വംശത്തിൻ്റെ ഏറ്റവും ശക്തനായ രാജാവാണ് ഗണപതി ദേവ കാക്കാത്തിയ വംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവാണ് ഗണപതി ദേവ വാറങ്കലിൽ തലസ്ഥാനം നിർമ്മിച്ച കാക്കാത്തിയ രാജാവ് പ്ര പ്രതാപരുദ്ര ഒന്നാമൻ വാറങ്കലിൽ തലസ്ഥാനം നിർമ്മിച്ച കാക്കാത്തിയ രാജാവാണ് പ്രതാപരുദ്ര ഒന്നാമൻ കാക്കാത്തിയ വംശത്തിലെ വനിതാ ഭരണാധികാരി രുദ്രമാദേവി കാക്കാത്തിയ വംശത്തിലെ വനിതാ ഭരണാധികാരി രുദ്രമാദേവി റെയ്ച്ചൂർ കോട്ട നിർമ്മിച്ചത് രുദ്രമാദേവിയുടെ കാലത്താണ് റേച്ചൂർ കോട്ട നിർമ്മിച്ചത് രുദ്രമാദേവിയുടെ കാലത്താണ് വാറങ്കല്ലെ ആയിരം തൂണുകളുടെ ക്ഷേത്രം പണി പണികഴിപ്പിച്ച രാജവംശമാണ് കാക്കാത്തിയ വംശം വാറങ്കല്ലെ ആയിരം തൂണുകളുടെ ക്ഷേത്രം പണി പണികഴിപ്പിച്ച രാജവംശമാണ് കാക്കാത്തിയാ വംശം അടുത്ത നമുക്ക് ബാമിനി വംശത്തെ പറ്റി നോക്കാം ബാമിനി വംശ സ്ഥാപകനാണ് അലാവുദ്ദീൻഷ ബാമിനി വംശ സ്ഥാപകനാണ് അലാവുദ്ദീൻ ബാമൻഷ ബാമിനി രാജവംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ ബാമിനി രാജവംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗ ബാമിനി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി ഫിറോഷ ബാമിനി ബാമിനി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി ഫിറോഷ ബാമിനി ബാമിനി രാജവംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദറിലേക്ക് മാറ്റിയത് അഹമ്മദ് ഷാ ബാമിനി രാജവംശത്തിന്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദറിലേക്ക് മാറ്റിയത് അഹമ്മദ് ഷാ ഗുൽബർഗയുടെ പേര് അഹസനാബാദ് എന്ന് മാറ്റിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ബാമൻ ഷാ ഗുൽബർഗയുടെ പേര് അഹസനാബാദ് എന്ന് മാറ്റിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ബാമൻ ഷാ ബാമിനി വംശത്തിൽ പുരോഗമന ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് മുഹമ്മദ് ഖവാൻ ഭാമിനി വംശത്തിൽ പുരോഗമന ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് മുഹമ്മദ് ഗവാൻ വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗവാൻ വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗവാൻ ഹൈദരാബാദ് നഗരം പണി പണിയഴിപ്പിച്ച ബാമിനി വംശരാജാവാണ് കുലി കുത്തബ് ഷാ ഹൈദരാബാദ് നഗരം പണി പണിയഴിപ്പിച്ച ബാമിനി വംശരാജാവാണ് കുലി കുത്തബ് ഷാ അവസാന ഭാമിനി രാജാവാണ് കലീമുള്ള അവസാന ബാമിനി രാജാവാണ് കലീമുള്ള ബാമിനി വംശത്തിലെ അഞ്ച് പ്രവിശ്യകൾ ഗൊൽകോണ്ട ബീജാപൂർ അഹമ്മദ് നഗർ ബീരാർ ബിദർ ബാമിനി വംശത്തിലെ അഞ്ച് പ്രവിശ്യകൾ ഗൊൽകോണ്ട ബീജാപൂർ അഹമ്മദ് നഗർ ബീരാർ ബീദർ അടുത്ത നമുക്ക് പാലാ വംശത്തെ പറ്റി നോക്കാം പാലാ പാലാവംശാപകനാണ് ഗോപാലൻ പാലാവംശാപകനാണ് ഗോപാലൻ ബംഗാളി ഭാഷയിൽ പാല എന്ന വാക്കിനർത്ഥം സംരക്ഷകൻ ബംഗാളി ഭാഷയിൽ പാല എന്ന വാക്കിനർത്ഥം സംരക്ഷകൻ ബംഗാളിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് പാലന്മാരുടെ കാലം ബംഗാളിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പാലന്മാരുടെ കാലം ബംഗാളിലെ ആദ്യത്തെ ബുദ്ധരാജാവ് ഗോപാലൻ ബംഗാളിലെ ആദ്യത്തെ ബുദ്ധരാജാവ് ഗോപാലൻ ഗോപാലന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ധർമ്മപാലനായിരുന്നു ഭരണം നടത്തിയത് വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ധർമ്മപാലൻ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ധർമ്മപാലൻ വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ അടുത്ത നമുക്ക് വംശത്തെ പറ്റി നോക്കാം യാദവംശ സ്ഥാപകനാണ് ധൃതപ്രഹരൻ യാദവ വംശ സ്ഥാപകനാണ് ധൃതപ്രഹരൻ ശ്രീകൃഷ്ണന്റെ വംശക്കാരെന്ന് അവകാശപ്പെടുന്ന രാജവംശമാണ് യാദവ വംശം ശ്രീകൃഷ്ണന്റെ വംശക്കാരെന്ന് അവകാശപ്പെടുന്ന രാജവംശമാണ് യാദവ വംശം യാദവ വംശത്തിന്റെ തലസ്ഥാനം ദേവഗിരി യാദവ വംശത്തിന്റെ തലസ്ഥാനം ദേവഗിരി ദേവഗിരി ഇപ്പോൾ അറിയപ്പെടുന്നത് ദൗലത്താബാദ് ദേവഗിരി ഇപ്പോൾ അറിയപ്പെടുന്നത് ദൌലത്താബാദ് യാദവ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് സിംഹണ രണ്ടാമൻ യാദവ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് സിംഹണ രണ്ടാമൻ അപ്പം ഇത്രയുമാണ് യാദവ വംശത്തെപ്പറ്റി പഠിക്കാനുള്ളത് നമുക്കിനി രണ്ട് സാമ്രാജ്യം കൂടി പഠിക്കാനുണ്ട് വിജയനഗര സാമ്രാജ്യവും മറാത്ത സാമ്രാജ്യവും അപ്പം ആ രണ്ട് ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മധ്യകാല ഭാരതം രാഷ്ട്രീയ ചരിത്രം ഭരണപരിഷ്കാരങ്ങൾ സംഭാവനകൾ എന്ന ടോപ്പിക്ക് കവറാകും അപ്പം ആ ക്ലാസ് നമുക്ക് നാളെ നോക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ നാളെ കാണുന്നവരെ താങ്ക് യു